ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഹായ് 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 ശ്രീരാജ്, എല്ലാവർക്കും എല്ലാവർക്കും ആദ്യമേ തന്നെ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ എല്ലാവരോടും ഒരു വലിയ നന്ദി പറയാണ്, മനസ്സ് നിറഞ്ഞ് താങ്ക്സ് പറയാണ് നിങ്ങൾ ഓരോരുത്തരോടും. കാരണം ഞാനും അഭിരാമിയും ഞങ്ങൾ ആ ബിഗ് ബോസ് ഫാമിലിയിൽ ഞങ്ങൾക്ക് ഒരു മിനിറ്റ്, നെറ്റ് കട്ടാവുന്നുണ്ടോ എന്നൊരു സംശയം. ഒരു മിനിറ്റ്. ക്യാമറയിൽ മഴക്കുണ്ടായിരുന്നു. ഓക്കെ. അപ്പോൾ ബിഗ് ബോസ് ഫാമിലിയിൽ ഞങ്ങൾക്ക് ഇത്രയും നാൾ നിൽക്കാൻ പറ്റിയത് നിങ്ങളുടെ ഓരോരുത്തരുടെയും സ്നേഹവും നിങ്ങളുടെ ഓരോരുത്തരുടെയും സപ്പോർട്ടും പിന്നെ നിങ്ങൾ ഓരോരുത്തരും എഫേർട്ട് എടുത്ത് ടൈം സ്പെൻഡ് ചെയ്ത് ഞങ്ങൾക്ക് വേണ്ടി വോട്ട് ചെയ്തു. അപ്പം എങ്ങനെയാണ് നന്ദി പറയേണ്ടതെന്ന് അറിയില്ല. താങ്ക് യു, താങ്ക് യു, താങ്ക് യു സോ മച്ച്. ഹൃദയത്തിൽ നിന്ന് ഓരോരുത്തർക്കും താങ്ക്സ് പറയാണ്. പക്ഷേ ഇന്നത്തെ ഒരു ദിവസം ജാഡ ഇല്ലെങ്കിൽ ഒരു ഹായ് ഇതാ കേക്കല്ലേ. ഇറ്റ്സ് മീ ബോബി. ബോബി ഹായ്. അപ്പോ ഇന്നത്തെ ഒരു അവസ്ഥയിൽ എന്താ പറയാ, ബിഗ് ബോസും വോട്ടും ട്രോളും ഇതെല്ലാം മാറ്റിവെച്ചുകൊണ്ട് നമുക്കൊരു വലിയ ഒരു സംഭവം നടക്കുകയാണ്, കൊറോണ. അപ്പം അത് ബിഗ് ബോസും ട്രോളും കാര്യങ്ങളൊക്കെ ഒന്ന് മാറ്റിവെച്ചിട്ട് നമുക്ക് എല്ലാവർക്കും ഇതിനുവേണ്ടി ഫൈറ്റ് ചെയ്യണം. നാളത്തെ സോഷ്യൽ കർഫ്യൂ എല്ലാവരും പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. ഒരു മിനിറ്റ്, എനിക്കിവിടെ ഭയങ്കര ഡിസ്റ്റർബൻസ് വരുന്നുണ്ട്. ഓക്കെ, എല്ലാവർക്കും കാണാമോ എന്നെ? എന്തെങ്കിലും സിഗ്നൽ ഇഷ്യൂസ് ഫീൽ ചെയ്യുന്നുണ്ടോ? എനിക്ക് നെറ്റ്വർക്ക് എറർ കാണിക്കുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക്. ഹായ് ഷിബിൻ, ഹായ് മേഘ, ഹായ് ആദിത്യൻ, ശ്രീകുട്ടി കാണാം അല്ലേ? ഓക്കെ, ജെഫിൻ കാണാം. ഓക്കെ. അപ്പം ഇന്നിപ്പോ എനിക്ക് നിങ്ങളുടെ അടുത്ത് ഒരുപാട് ബിഗ് ബോസ് വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ സംസാരിക്കണം എന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ ഇന്നിപ്പോ അതിന്റെ ഒരു നമ്മുടെ എന്താ പറയാ, നമ്മളെല്ലാവരും ഇത്രയും ടെൻഷൻ അടിച്ച്, എനിക്ക് തോന്നുന്നു ഞാൻ ജനിച്ചതിന് ശേഷം ആദ്യമായിട്ടാണ് ഇങ്ങനെയൊരു സോഷ്യൽ വാർ സിറ്റുവേഷൻ കാണുന്നത്. അപ്പം എല്ലാവരെയും പോലെ തന്നെ നമ്മൾ ഓരോരുത്തരും ഭയങ്കരമായിട്ട് പേടിച്ചിരിക്കുകയാണ്. പുറത്തിറങ്ങുമ്പോൾ, ആളുകളെ കാണുമ്പോൾ, എല്ലാ കാര്യങ്ങളും കൊണ്ടും നമുക്ക് ഭയങ്കര ടെൻഷനാണ്. ഇപ്പൊ കുട്ടികളാണെങ്കിലും പ്രായമുള്ളവരാണെങ്കിലും എല്ലാവരും എന്താണ് നമുക്ക് ചെയ്യേണ്ടതെന്നറിയാത്തൊരു അവസ്ഥയിൽ നിൽക്കുകയാണ്. അപ്പോൾ ഇങ്ങനത്തെ ഒരു അവസ്ഥയിൽ എന്താ എനിക്ക് എല്ലാവരോടും പറയാനുള്ളത്, നമുക്ക് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഹെൽത്ത് മിനിസ്റ്ററി ഉണ്ട്. അപ്പം അവിടുന്ന് പറയുന്ന ഓരോ കാര്യങ്ങളും നമ്മൾ അതേപടി അനുസരിക്കുക എന്നുള്ളത് മാത്രമാണ് നമുക്കിപ്പോൾ ചെയ്യാനറിയുന്നത്. എല്ലാവരും എല്ലാവരുമായിട്ട് ഒത്തിരി അടുത്തുള്ള ഡിസ്റ്റൻസിൽ മീറ്റ് ചെയ്യാണ്ടിരിക്കുക. പിന്നെ കൈ എപ്പോഴും വാഷ് ചെയ്യുക. കൈയൊന്നും മുഖത്തും മൂക്കിലും വായിലും ഒന്നും അധികം ഇടാണ്ടിരിക്കുക. എപ്പോഴും സാനിറ്റൈസർ യൂസ് ചെയ്യുക. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. അതേപോലെ നാളത്തെ സോഷ്യൽ കർഫ്യൂവിൽ എല്ലാവരും പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. കാരണം അത് അത്രയും വലിയ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പോകുന്ന ഒരു സംഭവമാണ്. കാരണം നമുക്കിതിനെ ഇല്ലാണ്ടാക്കാൻ, എങ്ങനെ ഇല്ലാണ്ടാക്കാൻ പറ്റും എന്നുള്ളൊരു സൊല്യൂഷനേക്കാളും ഇതിനെ എവിടെ വെച്ച് കട്ട് ഓഫ് ചെയ്യാൻ പറ്റുമെങ്കിൽ അത് വലിയൊരു കാര്യമായിരിക്കും. അപ്പോൾ അതിനെ എന്താ പറയുക, COVID-19 നമ്മളിപ്പോൾ ചെറുത്താലേ നമ്മുടെ ഒരു ഇനി അങ്ങോട്ട് എന്തെന്നുള്ളൊരു ചോദ്യത്തിലാണ് നമ്മൾ എല്ലാവരും നിൽക്കണേ. അപ്പോൾ എല്ലാവരും നാളത്തെ സോഷ്യൽ കർഫ്യൂവിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. ആരും പുറത്തേക്ക് ഇറങ്ങരുത്. നമുക്കിതിനെ എവിടെ വെച്ച് തടയാൻ പറ്റുന്നോ പ്രധാനമന്ത്രിയുടെ കൂടെ, മോദിജിയുടെ കൂടെ നമുക്ക് എല്ലാവർക്കും ജോയിൻ ചെയ്യണം. എല്ലാവരും വീട്ടിൽ തന്നെ ഇരിക്കുക, പുറത്തെങ്ങും ഇറങ്ങാണ്ടിരിക്കുക. എല്ലാവരും സേഫായിട്ടിരിക്കുക. കൂട്ടുകാരുടെ അടുത്തും വീട്ടുകാരുടെ അടുത്തും എല്ലാവരോടും പറയുക. ഒരു ഹായ് തരൂ പ്ലീസ്. ഹായ് ഗ്രീഷ്മ യാദവ്, ഐ എം എ ബിഗ് ഫാൻ ഓഫ് യു ഫ്രം ആന്ധ്ര. ഹായ് യാദവ്,
ജാഡ ഇല്ലെങ്കിൽ എനിക്കൊരു ഹായ്. ഈ ജാഡ ഇല്ലെങ്കിൽ ഹായ് തരുമോ എന്ന് ചോദിച്ചിട്ടാണ് എല്ലാവരും ഹായ് വാങ്ങുന്നത് അല്ലേ. ഹരികൃഷ്ണൻ, ഹായ് ഹരികൃഷ്ണൻ. അപ്പോ അങ്ങനെയാണ്, എനിക്ക് നിങ്ങളുടെ അടുത്ത് ഇപ്പൊ അതേ പറയാനുള്ളൂ. എന്താ പറയാ, ഒരുപാട് 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 കാര്യങ്ങളും വിശേഷങ്ങളൊക്കെ പറയണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ ഏറ്റവും ഇമ്പോർട്ടൻ്റ്ലി നമ്മുടെ എല്ലാവരുടെയും ഹെൽത്ത് നോക്കണം, സേഫായിട്ടിരിക്കുക, എല്ലാവരും സേഫായിട്ടിരിക്കുക. ഇതൊരു ഇത്രയും ഇന്റർനാഷണൽ ആയിട്ടുള്ള ഒരു ഇഷ്യൂ ആണ്. നമ്മുടെ ഭാഗ്യവശാൽ നമ്മൾ ഇന്ത്യയെ അത്രത്തോളം അങ്ങ് എഫക്ട് ചെയ്തിട്ടില്ലെങ്കിൽ പോലും നമുക്കിപ്പോഴും അറിയില്ല എന്താണ് അവസ്ഥ എന്നൊന്നും അറിയത്തില്ല. എത്ര പേർക്ക് എഫക്റ്റ് ആയിട്ടുണ്ട് ഒന്നും നമുക്കറിയില്ല. അപ്പോ എന്താ പറയാ, എല്ലാവരും ടേക്ക് കെയർ, പ്ലീസ് ടേക്ക് കെയർ. വിവേക് ജെയിംസ്, രജിത് സാർ ഉയിർ, ഞങ്ങളുടെ ഉയിരാണ് രജിത് സാർ. വെയിറ്റിംഗ് ഫോർ അഭിരാമി. അഭിരാമി പാപ്പുവിന് ഫുഡ് കൊടുത്തോണ്ടിരിക്കുന്നു, കുറച്ച് പരിപാടിയിലാണ് അഭിരാമി. ഞങ്ങൾ രണ്ടുപേരും കൂടെ വരാം, ലൈവ് വരാം, നിങ്ങളുടെ അടുത്ത് എല്ലായിടത്തും വിശേഷങ്ങളൊക്കെ പങ്കുവെക്കാം, എല്ലാ കാര്യങ്ങളും പറയാം. പക്ഷെ ഈ പറഞ്ഞ പോലെ അച്ചു ഒരു ഹായ് തരൂ. ഹായ് അച്ചു. അപ്പം ഈ ഒരു സിറ്റുവേഷനിൽ നമുക്ക് തമാശ പറഞ്ഞിരിക്കാനും സന്തോഷിക്കാനും ഒന്നും തോന്നുന്നില്ല. ഇത്രയും വലിയൊരു ഇഷ്യൂ കാരണം എന്താ പറയാ, ലോകത്തിലുള്ള എല്ലാവരും ടെൻഷൻ അടിച്ചിരിക്കുമ്പോൾ ഞങ്ങൾക്കും എന്താ പറയാ, അതിലേക്കൊന്നും വരാനായിട്ട് തോന്നുന്നില്ല. അപ്പം അതുകൊണ്ടാണ് ഞാൻ വന്ന പാടെ വീഡിയോ ഒന്നും ഇടാണ്ടിരുന്നത്, ഒന്ന് മാറുന്നത്. വെളിയിൽ ഇറങ്ങിയപ്പോൾ എന്ത് തോന്നുന്നു അബീർഷ, അതാണ് ഇപ്പം ഞാൻ പറഞ്ഞത്. നമ്മള് ബിഗ് ബോസ് വീട്ടിൽ നിന്നിരുന്ന സമയത്ത് നമുക്ക് ആർക്കും അറിയില്ലായിരുന്നു, അവിടെ ഉള്ള ആർക്കും അറിയണ്ടായിരുന്നില്ല പുറത്ത് എന്താണ് നടക്കുന്നതെന്നോ ഒന്നും നമുക്ക് അവിടെ വെച്ചിട്ട് അറിയില്ലായിരുന്നു. അപ്പം പുറത്ത് അവസാന ദിവസം നിങ്ങൾ കണ്ടു കാണുമായിരിക്കും, ലാലേട്ടൻ വന്ന് ഇങ്ങനെ കാര്യം പറയുമ്പോഴാണ് ഇത്രയും സിവിയർ ആയിട്ടാണ് സംഭവങ്ങൾ നടക്കുന്നത് പുറത്ത് എന്നുള്ളത് നമ്മളെല്ലാവരും അറിയുന്നത്. അതിനുശേഷം എല്ലാവരും വീട്ടിലേക്ക് ഓടിയെത്താനുള്ള ഒരു ഇതിലായിരുന്നു ഇരുന്നത്. അപ്പം പുറത്ത് നമ്മൾ വന്നിട്ട് രജിത് സാറിനെ കാണണമെങ്കിൽ എന്റെ വക ഒരു ഹായ് ഷോറായിട്ടും പറഞ്ഞേക്കാം കേട്ടോ. അപ്പോ അങ്ങനെ ഞങ്ങൾ പുറത്തിറങ്ങിയിട്ട് എയർപോർട്ടിൽ വന്ന് നേരെ വീട്ടിലേക്ക് ഓടി വരികയായിരുന്നു. വേറെ ഒന്നും ഒരിടത്തും പോവുകയോ ആരെയും കാണുകയോ ഒന്നും നമ്മൾ ചെയ്തിട്ടില്ല. വീട്ടിൽ വന്നിട്ടും വീട്ടിൽ നിന്നൊന്നും ആരും പുറത്തിറങ്ങിയിട്ടില്ല. അപ്പം ഹേ സുജോ, ഹോല ഹേ സുജോ. ഓക്കെ, നമ്മുടെ ബിഗ് ബോസിലെ സുജോ ഉണ്ട് ഓൺലൈൻ. അപ്പൊ ഞങ്ങൾ എല്ലാവരും ആക്ച്വലി നമ്മളവിടെ വെച്ച് എല്ലാവരും പ്ലാൻ ചെയ്തതായിരുന്നു. ഞാനും സുജോയും രഘുവും രജിതേട്ടനും സാൻഡ്രയും അഭിരാമിയും ഞങ്ങൾ എല്ലാവരും കൂടെ ഒക്കെ പ്ലാൻ ചെയ്തതായിരുന്നു. പുറത്ത് വന്നതിന് ശേഷം നിങ്ങളെല്ലാവരെയും കാണണം, നിങ്ങളുടെ അടുത്തൊക്കെ സംസാരിക്കണം, ഞങ്ങളും പുറത്ത് വെച്ചിട്ട് മീറ്റ് ചെയ്യണം എന്നൊക്കെ പ്ലാൻ ഉണ്ടായിരുന്നു. പക്ഷെ ഇങ്ങനൊരു സിറ്റുവേഷൻ വന്നപ്പോ എന്താ പറയാ, എല്ലാവരും പേടിച്ചുപോയി. നിങ്ങളെ പോലെ തന്നെ നമ്മളെല്ലാവരും പേടിച്ചിരിക്കുകയാണ്. അപ്പോ നാളത്തെ ഈ ഒരു വലിയ സംഭവം, ഈ ഒരു വലിയ സംഭവം നമ്മൾ വലിയതായിട്ട് തന്നെ എടുക്കണം. കാരണം ഇതുകൊണ്ട് നാളെ ഒരു ദിവസം കൊണ്ട് ഉണ്ടാക്കാൻ പോകുന്ന ഒരു ഇമ്പാക്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരുപാട് ലൈഫ് സേവ് ചെയ്യാനും ഒക്കെ പറ്റും. ഐ എം ഗോണ ഗോ ലൈവ്. ഓക്കെ, സുജോ മാത്യു, സുജോന്റെ പേജിൽ 8 മണിക്ക് ലൈവ് വരുന്നുണ്ട്. അപ്പോ ഇത് കഴിഞ്ഞിട്ട് സുജോന്റെ പേജിലോട്ട് പോയിക്കോളൂ. അപ്പൊ സുജോനും വിശേഷങ്ങളൊക്കെ പറയാനുണ്ടാവുമായിരിക്കും. അങ്ങനെ അപ്പം എന്താ പറയാ, പ്രാർത്ഥന. അമൃതയെ പണ്ട് വലിയ ഇഷ്ടമായിരുന്നു, ബട്ട് ഇപ്പോൾ അബിയാണ് ഇഷ്ടം. അമൃതയുടെ ക്യാരക്ടർ വല്ലാതെ മാറിയതുപോലെ തോന്നി. ആണോ പ്രാർത്ഥന? ഓക്കെ. പിന്നെ രാജേഷ് വൈദ്യ സാർ ബാക്ക് ഫ്രം BBS. സാർ വണക്കം, തിരുമ്പി വന്നാച്ചു. ഞാനിപ്പോ വീട്ടിലുണ്ട്, പക്ഷെ ഒന്നും ചെയ്യാൻ പറ്റാണ്ട്. ഇപ്പൊ എല്ലാവരുടെയും ഈ പറഞ്ഞ മാതിരി ഏറ്റവും കൂടുതൽ ഇതിനെ എഫക്ട് ചെയ്തിരിക്കുന്നത് ഞങ്ങള് എന്റർടൈൻമെന്റ് ഇൻഡസ്ട്രീനെയാണ്.
നമുക്ക് പ്രോഗ്രാംസ് ക്യാൻസൽ ആവുന്നു, പിന്നെ എന്താ പബ്ലിക് ഗ്യാതറിങ്സ്, ഇനോഗ്രേഷൻസ്, ഫങ്ഷൻസ് എല്ലാം ക്യാൻസൽ ആവുന്നു. അപ്പോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ഇവൻ തിയേറ്റേഴ്സ് എല്ലാം ക്ലോസ് ആവുന്നു, മൂവി റിലീസ് ഇല്ല. അപ്പൊ അങ്ങനെയൊക്കെ വെച്ച് നോക്കുമ്പോൾ നമ്മൾ എന്റർടൈൻമെന്റ് ഇൻഡസ്ട്രി ആണോ ശരിക്കും ഒരു ഫസ്റ്റ് ലെവൽ ഓഫ് പ്രശ്നം ഇതിനെ കൊണ്ട് നേരിടാൻ പോകുന്നത്. അതേപോലെ തന്നെ എനിക്ക് തോന്നുന്നു നമ്മൾ വീട്ടിൽ ജോലിക്ക് വരുന്ന ചേച്ചി തൊട്ട് പ്രശ്നങ്ങളാണ്, കാരണം അവർക്ക് പോലും ഒരിടത്തും പോയിട്ട് ജോലി ചെയ്യാൻ പറ്റുന്നില്ല. അപ്പം ഇതൊരു ഇത്രയും വലിയൊരു സിവിയർ ആയിട്ടുള്ള ഒരു ഇഷ്യൂ നമ്മൾ തടഞ്ഞേ പറ്റുള്ളൂ. നമുക്കിതിനെ നമ്മളാൽ സാധിക്കുന്ന രീതിയിൽ നാളത്തെ സോഷ്യൽ കർഫ്യൂവിൽ എല്ലാവരും പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ, എല്ലാവരും വീട്ടിൽ. പിന്നെ ഫുക്രുവിനെ പറ്റി എന്താണ് അഭിപ്രായം? ഡെമി ഗോഡ് ഫുക്രു അടിപൊളിയാണ്, നല്ല ഉഗ്രം പ്ലെയറാണ്, എന്റെ അനിയൻ കുട്ടിയാണ്. പിന്നെ ഡെയിലി വേജ് വർക്കേഴ്സ് ആർ എഫക്റ്റഡ്? ആ ഡെഫിനറ്റ്ലി, ഡെയിലി വേജ് വർക്കേഴ്സ് ഒരുപാട്. ആരാ പറഞ്ഞത്? ആശ്ന. അതാ ഞാൻ പറഞ്ഞത്, ഈവൻ വീട്ടിൽ ജോലിക്ക് വരുന്ന ആളുകൾ തുടങ്ങി എല്ലാ ഇൻഡസ്ട്രിയിലുള്ള ആളുകളും ഈക്വലി എഫക്റ്റഡ് ആണ്. എന്താ ചെയ്യുക? ഇപ്പോ നമുക്ക് എല്ലാവർക്കും പറ്റുന്ന രീതിയിൽ ഇതിന് would you tell few words about Rajit sir? രജിത്തേട്ടൻ, ഞങ്ങൾ രജിയേട്ടൻ എന്നാണ് വിളിക്കുന്നത്. രജിയേട്ടൻ ഞങ്ങളുടെയൊക്കെ ചങ്കാണ്. ഞാൻ ആ വീട്ടില് ബിഗ് ബോസ് വീട്ടില് ഞാനും അഭിരാമിയും വന്ന ദിവസം തുടങ്ങി രജിത്തേട്ടന് പോവേണ്ട വന്ന ആ ഒരു സമയം വരെ എന്താ പറയാ, ശരിക്കും പറഞ്ഞാൽ വീടിനെ മിസ് ചെയ്യാണ്ടിരുന്ന രജിത്തേട്ടൻ ഞങ്ങളുടെ കൂടെ ഉണ്ടായത് കൊണ്ടാണ്. എനിക്ക് തോന്നുന്നു വേറെ എല്ലാവരും നമ്മളടുത്ത സ്നേഹം തന്നെയായിരുന്നു, പക്ഷെ രജിത്തേട്ടൻ ഭയങ്കര സ്പെഷ്യൽ ആയിരുന്നു ഞങ്ങൾക്ക്. ശരിക്കും പറഞ്ഞാൽ ഒരു ചേട്ടനായിരുന്നു ആ വീട്ടില്. രജിത്തേട്ടൻ പോയത് ഒരുപാട് വിഷമം ഞങ്ങൾക്കും ഉണ്ടായിരുന്നു, പക്ഷെ എന്താ പറയാ, ഇത് കഴിഞ്ഞാലും ഞങ്ങൾ എല്ലാവരും കണക്റ്റഡ് ആയിരിക്കും. അപ്പോ ഫസ്റ്റ് ഇനിയിപ്പോ അതാ പറഞ്ഞ ബിഗ് ബോസ് വിശേഷം ഒരുപാട് പറയാനുണ്ട്, പക്ഷെ ഇന്നിപ്പം അങ്ങനെ ഒരു മാനസികാവസ്ഥയിലേക്ക് വരുന്നില്ല. നിങ്ങളും അതേ ടെൻഷനിൽ തന്നെയാണെന്ന് എനിക്കറിയാം. ചേച്ചിയെ സോൾ വാക്കർ, ഹായ്, എന്തോ സോൾ വാക്കർ. പിന്നെന്താ, ലഹന നൂറ ചേച്ചി ഒരു ഹായ് ദാ, ഹായ്. ആര് ചേച്ചീനെ അന്വേഷണം പറയണം? മങ്കി ജോഷ്, ഓറായിട്ടും പറയാട്ടോ. You are bold with strong opinion. Abhi and you are entirely different. Rajit sir ullappo Amrita nalloru listener aayirunnu and sir padikkayirunnu Akshara Ratish aan seriyana Rajithettana kore kadagalokke kettirikkan bayangara rasaanu. Hi from Mumbai, Big Boss was super. Aarayirunnu adu Jish lover I you manasilavunnillalo, I'm sorry. അപ്പൊ അങ്ങനെയൊക്കെയാണ് വിശേഷങ്ങൾ. എല്ലാവരും സ്വന്തമായിട്ട് ടേക്ക് കെയർ ചെയ്യുക. വേർ ആർ യു നൗ? ഞാൻ വീട്ടിലാണുള്ളത്, എന്റെ റൂമാണ്. എല്ലാ സാധനങ്ങളും വന്നിട്ട് അലങ്കോലായിട്ട് കിടക്കുക, പെട്ടിയൊന്നും പ്രോപ്പറായിട്ട് തുറന്നിട്ടില്ല. ഹായ് ഫ്രം കുവൈറ്റ് താരി, ഹായ്. പാപ്പു ഹാപ്പിയാണ്. ആദ്യമായിട്ടാണ് ഞാൻ പാപ്പുവിനെ വീട്ടിൽ ഇത്രയും ദിവസം നിൽക്കുന്നത്, ബിക്കോസ് ലോകത്തിന്റെ എവിടെ പോയാലും നമ്മള് ഒരു ദിവസം ഡെയിലി ഒരു 10 പ്രാവശ്യമെങ്കിലും വീഡിയോ കോള് വിളിക്കും ബാപ്പുവിനെ. അപ്പം ഇതൊന്നുമില്ലാണ്ട് ഇത്രയും ദിവസം ആദ്യമായിട്ടാണ്. ഇറ്റ്സ് എ റിക്വസ്റ്റ്. സ്പെക്സ് വെക്കുവോ? സ്പെക്സ് എവിടെ പോയി? വെക്കാം. അമ്മ സ്പെക്സ് വെച്ചു. അപ്പോ ഇത്രയും നാള് ആദ്യമായിട്ടാണ് ഞാൻ ബാപ്പുവിനെ മിസ് ചെയ്ത, അല്ലെങ്കിൽ വിളിക്കാനോ ഒരു മെസ്സേജ് പോലും ചെയ്യാൻ പറ്റാത്ത രീതിയിൽ നിൽക്കുന്നത്. അപ്പം
തിരിച്ചു വന്നപ്പം പാപ്പു ഭയങ്കര ഹാപ്പിയായിരുന്നു. എൻ്റെ മേത്ത് നിന്ന് മാറിയിട്ടില്ലായിരുന്നു, ഫുൾ ഡേ എൻ്റെ മേത്ത് കയറിയിരിക്കുകയായിരുന്നു പുള്ളിക്കാരത്തി കുറേ നാൾ കഴിഞ്ഞിട്ട് കാണുന്നുണ്ട്. പിന്നെ വേറെ എല്ലാം സുഖമായിട്ടിരിക്കുന്നു. നെക്സ്റ്റ് വ്ളോഗ് എന്നാ ചെയ്യുന്നത്? ഇപ്പം വ്ളോഗിലേക്കൊന്നും നമുക്ക് ഒന്ന് മൈൻഡ് ആക്കുമോ? ഷാജി ചേട്ടനോട് ഒരു അന്വേഷണം പറയുമോ? സ്നേഹ ഷോ സ്നേഹ പറയാട്ടോ. അപ്പോൾ ഇപ്പോൾ വ്ളോഗിനെ കുറിച്ചൊന്നും ചിന്തിക്കാൻ പറ്റുന്ന ഒരു സിറ്റുവേഷനിലല്ല. വ്ളോഗിനെ കുറിച്ചൊന്നും നമ്മൾ ആലോചിച്ചിട്ടൊന്നുമില്ല. എല്ലാവരും ഇപ്പോൾ വ്ളോഗും ബിഗ് ബോസും സോഷ്യൽ മീഡിയയും ട്രോളും സംഭവങ്ങളിലേക്കൊക്കെ ഒന്ന് മാറ്റിവെച്ചിട്ട് എല്ലാവരും നമ്മുടെ സെൽഫ് ടേക്ക് കെയർ ചെയ്യുക. വീട്ടുകാരെയും കൂട്ടുകാരെയും എല്ലാവരുടെ അടുത്തും പറഞ്ഞ് മനസ്സിലാക്കുക. അങ്ങനെ വേറെ എന്താണ്? വേറെ എല്ലാവരും ടേക്ക് കെയർ ചെയ്യുക. എനിക്ക് അതന്നെ പറയാനുള്ളൂ. തിരിച്ചും മറിച്ചും ഇത് മാത്രമേ പറയാനുള്ളൂ. പ്ലീസ് ടേക്ക് കെയർ ഓഫ് യുവർ ഹെൽത്ത്. എല്ലാവരും സ്വന്തം ആരോഗ്യം ശ്രദ്ധിക്കുക. നമ്മുടെ പ്രധാനമന്ത്രിയുടെ മോദിജിയുടെ നാളത്തെ ഇത്രയും വലിയൊരു മൊമെന്റിൽ ഭാഗമാവുക. നമുക്കെല്ലാവർക്കും ചേർന്ന് ഈ കൊറോണ വൈറസ് കൊറോണേനെ എഗെയിൻസ്റ്റ് ആയിട്ട് നിന്ന് കൊറോണേനെ നമ്മുടെ രാജ്യത്തു നിന്ന് പുറത്താക്കുക. രാജ്യത്തു നിന്നല്ല, ലോകത്തു നിന്ന് പുറത്താക്കണം. ആൻഡ് അപ്പൊ അത്രയൊക്കെ ഉള്ളൂ. പാപ്പു ഇവിടെ ഉണ്ട്, അഭിരാമിയുടെ കൂടെ അപ്പുറത്ത് റൂമിൽ ഇരുന്നിട്ട് എന്തോ കഴിക്കുന്നു. ഒരു ഹായ് അല്ലോ ചോദിച്ചുള്ളൂ. മിഥുൻ, ഹായ് മിഥുൻ. ദീപ കെ സാബു, കൊറോണ പേടിയുണ്ടോ? ആർക്കാ കൊറോണ പേടിയില്ലാത്തത്? നമ്മുടെ ലോകം മൊത്തം വിറച്ചോണ്ടിരിക്കുകയാണ് ഇങ്ങനെ ഒരു സിറ്റുവേഷനിൽ. അപ്പൊ ആർക്കാണ് പേടിയില്ലാത്തത്? എല്ലാവരും അതിന്റെ ടെൻഷനിലാണ്. പുറത്തൊന്നും റോട്ടിലൊന്നും ആരുമില്ല, കടകളൊക്കെ അടച്ചിട്ടിരിക്കുന്നു. ഇതൊക്കെ കാണുമ്പോൾ ഭയങ്കര പേടിയാവും. ഇതെങ്ങനെ എങ്ങടേക്കാണ് എത്തണമെന്നൊന്നും നമുക്കൊരു ഐഡിയ ഇല്ല. അപ്പോൾ എല്ലാവരും ടേക്ക് കെയർ ഓഫ് യുവർ സെൽഫ്. കുട്ടികളെയും പ്രായമുള്ളവരെയും ഒക്കെ ശ്രദ്ധിക്കുക. കൈയൊക്കെ നന്നായിട്ട് എപ്പോഴും കഴുകുക. കണ്ണിലും മൂക്കിലൊന്നും വായിലൊന്നും കൈയിടാണ്ടിരിക്കുക. പുറത്തു പോയാലും ആരുടെ അടുത്ത് സംസാരിക്കുവാണെങ്കിലൊക്കെ ഒരു ഡിസ്റ്റൻസ് വെച്ച് സംസാരിക്കുക. അതേപോലെ നമുക്കറിയുന്ന ആർക്കെങ്കിലും ശ്വാസം മുട്ടലോ കോൾഡോ അങ്ങനത്തെ ഒക്കെ പ്രശ്നങ്ങളായിട്ട് നമുക്ക് തോന്നുന്നുണ്ടെങ്കിൽ വേഗം തന്നെ അടുത്തുള്ള ഹെൽത്ത് കെയർ സെന്ററിലൊക്കെ പോയി പറയുക. ഒന്നും മറച്ചു വെക്കരുത്. പിന്നെ വേറെന്താ? നമ്മളെല്ലാവരും ജാഗ്രതയോടുകൂടി ഇരിക്കുക. എനിക്ക് അതാണ് കറക്റ്റ് വേർഡ് യൂസ് ചെയ്യേണ്ടത്. എല്ലാവരും ജാഗ്രതയോടുകൂടി ഇരിക്കുക, ശ്രദ്ധിച്ചിരിക്കുക. അത്ര തന്നെ ഉള്ളൂ. അപ്പം തൽക്കാലത്തേക്ക് എന്താ പറയുക, ഇന്ന് ഞാൻ ലൈവിൽ നിന്ന് പോവാണ്. എന്നിട്ട് ഈ കൊറോണ ഇഷ്യൂസൊക്കെ ഒന്ന് സെറ്റിലായി നമ്മുടെ നാടും നമ്മളെല്ലാവരും ബാക്ക് ടു ലൈഫ് പഴയ പോലെ എത്രയും പെട്ടെന്ന് എല്ലാവർക്കും നമ്മുടെ ലൈഫ് തിരിച്ചു കൊണ്ടുവരാനായിട്ട് പറ്റട്ടെ എന്ന് നമ്മളെല്ലാവരും പ്രാർത്ഥിക്കാം. അതേപോലെ ഒരു ജാഗ്രതയോടുകൂടെ ഇരിക്കുക. പിന്നെ ഒരിക്കൽ കൂടി എല്ലാ എന്താ പറയുക, സ്ട്രോങ് ആർമി മെമ്പേഴ്സിന്, എല്ലാവരുടെയും ആർമി മെമ്പേഴ്സിന്, കാരണം ഇങ്ങനെ ഒരു ഷോ നടക്കുമ്പോൾ ശരിക്കും ഞങ്ങളുടെ ഉള്ളിലേക്കാൾ കൂടുതൽ കോമ്പറ്റീഷൻ പുറത്ത് വന്നപ്പോഴാണ് അറിയുന്നത് പുറത്തായിരുന്നു എന്ന്. കാരണം നിങ്ങളുടെ എല്ലാവരുടെ ഇപ്പം എന്നെ അഭിരാമിയെ പറ്റിയിട്ടുള്ള നെഗറ്റീവ്സ് ആണെങ്കിലും പോസിറ്റീവ്സ് ആണെങ്കിലും നിങ്ങൾ ഓരോരുത്തരും ട്രോളും അതും ഇതൊക്കെ ആയിട്ട് കാണിക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത്. അപ്പോ സാംസൺ സെൽവ, ഹായ്, ഞങ്ങളുടെ ബാൻഡിലെ സാംസൺ സാമി, ഹായ്, തിരിച്ചെത്തിയടാ. അപ്പോ എന്താ പറയുക, ഞങ്ങളെ സപ്പോർട്ട് ചെയ്തതും ഞങ്ങൾ ക്രിട്ടിസൈസ് ചെയ്തിട്ടുള്ളവരും എല്ലാവർക്കും, പിന്നെ എല്ലാവരുടെയും സ്ട്രോങ് ആയിട്ടുള്ള ആർമി മെമ്പേഴ്സിനും
ഞങ്ങളുടെ ആർമി മെമ്പേഴ്സിനും എല്ലാവർക്കും ഒരുപാട് 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 നന്ദി. പേളി, ഹായ് പേളി, വേരി ഇസ് പാപ്പു? പേളി, പാപ്പു അബീന്റെ കൂടെ താഴെ ഉണ്ട്, അവിടെ എന്തോ ഭക്ഷണം കഴിക്കുന്നു, ബ്രെഡ് എന്തോ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് രണ്ടുപേരും കൂടെ. അപ്പോ സുഖായിരിക്കണോ പേളി? ഹൗ ആർ യു? ഹോപ്പ് യു ആർ ഡൂയിങ് ഗുഡ്. പിന്നെന്താണ് വേറെ 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 ഇത്ര തന്നെ ഉള്ളൂ എല്ലാവരോടും പറയാനായിട്ട്. ഒരുപാട് ഒരുപാട് നന്ദി. ഇനി എല്ലാവരും, നമ്മുടെ നെക്സ്റ്റ് മിഷൻ എന്ന് പറയുന്നത് കൊറോണനെ ഫൈറ്റ് ചെയ്യാനാണ്. അപ്പോൾ അത് എല്ലാവർക്കും കൂടെ ചേർന്ന് നിന്ന് നമുക്ക് ഫൈറ്റ് ചെയ്യാം. അപ്പോൾ തൽക്കാലത്തേക്ക് ഞാൻ ബൈ പറയാണ്. അശ്വതി, അശോക്, ഹായ്. ദീപ, ഗ്രേ മാറ്റർ, ഹായ്. നിങ്ങളുടെ പേരൊന്നും മനസ്സിൽ. സനിത, വിഷ്ണു, കുറച്ചുകൂടി കേൾക്കണം. കുറച്ചുകൂടെ എന്താണപ്പാ കേൾക്കാനുള്ളത്? ആരാത് പറഞ്ഞത്? നൗഫൽ അലി. ഇത്ര തന്നെ ഉള്ളൂ. എല്ലാവരും ഒന്നിച്ച് നിൽക്കുക.